ഹിന്ദു എന്നത് ഒരു മതമല്ല, സംസ്കാരമാണ് എന്നല്ലേ? തീർച്ചയായും അതെ. ഹിന്ദു എന്നത് സനാതന ധർമ്മ സംസ്കാരം, ഭാരത സംസ്കാരം, ഭാരതത്തിൽ പിറവിയെടുത്ത സംസ്കാരം, ലോകം മുഴുവൻ അംഗീകരിച്ച സംസ്കാരം, ലോകം മുഴുവൻ പിന്തുടരുന്ന സംസ്കാരം. ഹൈന്ദവർ എന്നാൽ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, സനാതനധർമ്മം പുലർത്തുന്ന ആരും ഹിന്ദുവാണ്, ഹൈന്ദവനാണ്. അതാണ് നമ്മളുടെ വേദങ്ങൾ, നമ്മളുടെ ഉപനിഷത്തുകൾ, നമ്മുടെ ഋഷി പ്രോക്തങ്ങളായ നമ്മളുടെ വചനങ്ങൾ, സൂക്തങ്ങൾ. അതൊക്കെ തന്നെ വിവിധ വിദേശ സർവകലാശാലകളിൽ ഗവേഷണ വിഷയം വരെയായിട്ടുണ്ട്. ഇൻഡോളജി എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള വിഖ്യാത സർവകലാശാലകളിൽ പഠന വിഷയമാക്കിയിട്ടുണ്ട്. ഇന്നും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു. നമ്മുടെ ഗോത്ര സംസ്കാരം, നമ്മുടെ പ്രാചീന ഭാരത സംസ്കാരം, നമ്മുടെ പഴയകാല ജീവിത രീതികൾ, അതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡു അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ഹിന്ദു എന്ന വാക്കിനോട് ചിലർക്ക് അലർജിയാണ് എന്നായിരുന്നു ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവന. നമ്മുടെ ഭാരതത്തിൻ്റെ രണ്ടാമത്തെ പൗരനാണ് ഉപരാഷ്ട്രപതി. അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്കൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല. ഇത്തരം കാഴ്ചപ്പാടുള്ളവരെ സഹായിക്കാൻ കഴിയില്ലെന്നും രക്ഷിക്കാൻ കഴിയില്ലെന്നും അവർ ശരിയായ രീതിയിലുള്ള ചിന്താഗതിയിൽ പ്രവർത്തിക്കുന്നവരല്ല എന്നുമായിരുന്നു ഉപരാഷ്ട്രപതിയുടെ അഭിപ്രായം. ചെന്നൈയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ എം വെങ്കയ്യ നായിഡു. ജനങ്ങൾക്കിടയിൽ വേർതിരിവിനായി സൃഷ്ടിച്ചിരിക്കുന്ന മതിലുകൾ തകർക്കാൻ സമയമായി. സർവധർമ്മ സമഭാവന എന്ന കാഴ്ചപ്പാടാണ് ഭാരതം പിന്തുടരുന്നത്. അത് ഭാരതീയരുടെ രക്തത്തിലുണ്ടെന്നും നമ്മുടെ സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് അതെന്നും ശ്രീ വെങ്കയ്യ നായിഡു പറഞ്ഞു. മതനിരപേക്ഷത എന്നത് ഒരു വിശ്വാസത്തെ അവഹേളിക്കലോ പ്രീണിപ്പിക്കലോ അല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതായത്, നമ്മുടെ ധർമ്മം എന്തിനേയും സ്വീകരിക്കുന്ന, എന്തിനേയും സഹിഷ്ണുതയോടെ അംഗീകരിക്കുന്ന ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായ ഹൈന്ദവ ധർമ്മം ഹിന്ദു എന്നത് മതമല്ല എന്നത് ആവർത്തിക്കുന്നു. തീർച്ചയായും ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത് ഭാരതത്തെ. നമ്മൾ ഭാരതമെന്നും ഇന്ത്യയെന്നും പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ, ഹിന്ദൂസ് എന്നാണ് അറബികൾ നമ്മളെ വിളിക്കുന്നത്, ദ ഹിന്ദ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹിന്ദു, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതര സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ ഹിന്ദു എന്ന പേര് വന്നത്. അതൊരു ഹിന്ദു മതം മാത്രമായി ചിത്രീകരിച്ചുകൊണ്ട് ചില മതിലുകൾ സൃഷ്ടിച്ച് രാജ്യത്ത് രാജകുത്വവും അതുപോലെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കാനുള്ള ചിലരുടെ വിഫല ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്ന കാര്യം കൂടി ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ശരിയല്ലേ ഈ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് വലിയൊരു കാര്യമാണ്. ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തെ നമ്മൾ നമ്മുടെ ഭാരത സംസ്കാരമായി വേണം ഉൾക്കൊള്ളാൻ. അല്ലാതെ ഹിന്ദു എന്നത് ഒരു മതവിഭാഗമായി പരിണമിച്ച ഒരു അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ എത്തിക്കേണ്ടത്. ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായ, ഭാരതീയരുടെ ഭാഗമായ, ഭാരതീയരുടെ ചിന്തയുടെ ഭാഗമായ ഹൈന്ദവ സംസ്കാരത്തെ പിന്തുടരുന്നവർ തീർച്ചയായും എല്ലാ മതങ്ങളെയും ഒരേപോലെ, നമ്മുടെ വേദഗ്രന്ഥങ്ങളെല്ലാം എല്ലാം അതുതന്നെയാണ് പറയുന്നത്. അത് വിശുദ്ധ ഖുറാനും വിശുദ്ധ ബൈബിളും അതൊക്കെ തന്നെയാണ് പറയുന്നത്. പലകുറി നമ്മളിത് ആവർത്തിച്ചതാണ്. സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രത്യാശയുടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പുറത്തുവിടുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ മനഃപൂർവ്വം മനുഷ്യൻ വേർതിരിവുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. നമ്മുടെ രാജ്യത്ത് അത് നടക്കില്ല. ഇവിടെ ശക്തമായ നിയമ സംവിധാനമുണ്ട്. ഇവിടെ ഭാരത സംസ്കാരത്തിലൂന്നിയ ഒരു ജീവിത രീതിയാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തകർക്കാൻ സാധിക്കില്ല, തകർക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം കൂടി ഉപരാഷ്ട്രപതി കൂട്ടിച്ചേർക്കുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ചിന്തിക്കേണ്ട കാര്യമല്ലേ, ആലോചിക്കേണ്ട കാര്യമല്ലേ, അനുവർത്തിക്കേണ്ട കാര്യമല്ലേ? അതെ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം. ഹിന്ദു എന്ന ധർമ്മത്തിൽ, ഹൈന്ദവ ധർമ്മത്തിൽ, സനാതനധർമ്മത്തിൽ എല്ലാത്തിനെയും സ്നേഹിക്കുന്ന, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആ വിശാല മനസ്കതയുടെ ധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ഭാരതം മുന്നോട്ട് പോകാൻ. തീർച്ചയായും ഭാരതം ഇത്രയും നാൾ കൈവന്നത്, കൈവരിച്ചതൊക്കെ തന്നെ ആ ഐക്യത്തോടെ ഉള്ള ആ ഒരു മുന്നേറ്റത്തിലായിരുന്നു എന്ന കാര്യം നമ്മൾ ഈ ഒരവസരത്തിൽ വിസ്മരിക്കാൻ പാടില്ല. വെബ് ഡെസ്ക് താത്തുമായി ന്യൂസ്.